എല്ലാവർക്കും നമസ്കാരം. ഓസിയ മലയാളി ബ്ലോഗ്സിൻ്റെ മറ്റൊരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കാരണം ഞാൻ ഇന്ന് വന്ന് നിൽക്കുന്നതെന്ന് പറയുന്നത് വീട്ടിൽ നിന്ന് 46 കിലോമീറ്റർ ദൂരെയുള്ള ഒരു വെള്ളച്ചാട്ടത്തിലാണ്. വെള്ളച്ചാട്ടം എന്ന് പറയുമ്പോൾ ഭയങ്കര വെള്ളച്ചാട്ടമൊന്നുമല്ല, എന്നാലും നമ്മളെയൊക്കെ സംബന്ധിച്ച് ഭയങ്കര ഒരു അടിപൊളി ഒരു ഡിഫറെൻറ്റ് ഫീലിംഗ് ആണ്. അടിപൊളി ഒരു സ്ഥലമാണ്. നമ്മൾ വെള്ളച്ചാട്ടത്തിൽ ഓൾറെഡി എത്തി നിൽക്കുകയാണ്. അപ്പോൾ വന്ന വഴികൾ കാണിച്ചിട്ട് ഇറങ്ങി വന്ന വഴി കാര്യങ്ങളൊക്കെ ഇപ്പം തന്നെ കാണാം. അപ്പോൾ നമ്മളൊരു ചെറിയ കുന്നിറങ്ങി വേണം ഇങ്ങോട്ട് വരാൻ. നമുക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം. ഹൺഡ്രഡ് മീറ്റർ റിട്ടേൺ, പോയിട്ട് വരേണ്ട 500 മീറ്റർ ഉണ്ട്. മീഡിയം ടു ഡിഫിക്കൽട്ടി നടപ്പാണ്. പിക്നിക് ഏരിയ ആണ് മെയിനായിട്ട്. പിന്നെ റെയിൻ ഫോറസ്റ്റ് കൂടെ ഉള്ള വോക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ട്. അതാണ് ഇവിടുത്തെ സംഭവം പ്രധാനമായിട്ടും. താഴെ കണ്ടോ ചെറിയ അതിൻ്റെ ഒരു ചെറിയൊരു പടവും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പോഴത്തെ ഗ്രൈൻഡിങ് ഗ്രൂസ്, അവിടെ കാണപ്പെടുന്ന ഒരു ചെടിയുടെ പൂവിൻ്റെ ഫോട്ടോയും ഉണ്ട്. പിന്നെ മൃഗങ്ങളല്ലേ ഇത്, എൻ്റെ മൃഗങ്ങൾ എന്നാക്കിയത് യെല്ലോ ടെയിൽഡ് ബ്ലാക്ക് കൊക്കറ്റു, റെഡ് ക്രൗൺ തവള, എലി ഒക്കെ ഉണ്ട്. ഇവിടെ നമുക്ക് താഴോട്ട് നടന്നു പോകാം. നടന്നു പോകുന്ന വഴിക്ക് ബസ് സ്റ്റോപ്പ് ആണ്. അയ്യോ ശരി പണിയാല്ലേ. ഓക്കെ, ഇവിടെ പിള്ളേർ എഴുതി വെച്ചിട്ടുണ്ട്, ക്ലിഫ് എഡ്ജ്, സ്ലിപ്പറി സർഫേസ്, ഈവൻ വെൻ ഡ്രൈ സർഫ്, സൂപ്പർവൈസ് ചിൽഡ്രൻ, ഫാസ്റ്റ് മൂവിങ് വാട്ടർ ഫോളോയിങ് റെയിൻ. മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളം ഭയങ്കരമായിട്ട് വീടിന് വെള്ളം വരും എന്നാണ് ഇരിക്കുന്നത്. എൻ്റെ ഷൂവിൻ്റെ ലേസ് അഴിഞ്ഞു പോയി, ഞാനൊന്ന് കെട്ടട്ടെ. ഇവിടെ നിന്ന് തന്നെ നമുക്ക് വെള്ളപ്പൊക്കം കാണാൻ പറ്റുന്നുണ്ട്. വെള്ളപ്പൊക്കമല്ല, വെള്ളച്ചാട്ടമല്ലേ, ആ സൈഡിലായിട്ടാണ് വെള്ളച്ചാട്ടം ഉള്ളത്. ഇവിടുന്ന് സ്റ്റെപ്സ് ആണ്, തടി കൊണ്ടുള്ള സ്റ്റെപ്സ്, അതിറങ്ങിയാണ് താട്ട് പോകേണ്ടത്. ഇത്രയും ആൾക്കാരൊന്നുമില്ല, എന്നാലും അത്യാവശ്യം ഇന്ന് ശനിയാഴ്ച ആണ്, കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. എനിക്ക് ഇനിക്കൊരു കോഴിയോടൊരു താല്പര്യമുണ്ടല്ലോ, പ്രത്യേകണ്ടോ അവിടെ കാട്ടുകോഴി. ശരിക്കും നമ്മളിത് കാട്ടിക്കൂടെ തന്നെയാണ് നടക്കുന്നത്. കാട്ടിക്കൂടെ നമ്മൾ താട്ടിറങ്ങി തിറങ്ങി ചെല്ലുമ്പോഴാണ് താഴെയാണ് അതിൻ്റെ വാട്ടർഫോൾ ഉള്ളത്. എനിക്കറിയത്തില്ല, അങ്ങ് താഴെ ഇറങ്ങി പോകണമെന്ന് ജിജോ പറഞ്ഞായിരുന്നു. വാ, അത് തുടക്കമായിരിക്കും. വാ, ഇത്രയും ആൾക്കാർ പോകുന്നില്ലേ, അടിപൊളി. ആ നമ്മളിപ്പോൾ ഇവിടെ വന്നിട്ടില്ല, മുമ്പ് വന്നിട്ടില്ല, ആദ്യമായിട്ട് വരുന്നതാണ്. അപ്പം അതുകൊണ്ട് ശരിക്കും സ്ഥലം കൃത്യമായിട്ട് അറിയത്തില്ല എവിടെയാണെന്നുള്ളത്. ആൾക്കാരൊക്കെ നടക്കാൻ ബാധയുള്ളിടത്തൊക്കെ നടക്കുന്നുണ്ട്, അതുപോലെ അവർ തന്നെ ഫോളോ ചെയ്ത് നമ്മളും പോകുന്നു, അത്രയേ ഉള്ളൂ. പാറയെന്നെല്ലാം വെള്ളം ഇവിടെ ഒലിച്ച് വരുന്നുണ്ട്. നമ്മള് ഇങ്ങനെ വെള്ളച്ചാട്ടത്തിന്റെ അടിയിൽ എത്തിയിരിക്കുകയാണ്. വാടിപൊളി. നിനക്കൊരു ടിക്ടോക്കിനുള്ള ഭയം ഉണ്ടല്ലോടാ. അതുണ്ടോ താഴെ?
Can you walk through there? Ah, walk through there. നമ്മളങ്ങനെ താഴെ വെള്ളച്ചാട്ടത്തിൽ വന്ന് എത്തി നിൽക്കുകയാണ്. അടിപൊളി സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി സ്ഥലമാണ്. വേറെ ലോകത്ത് പോലെയാണ് അല്ലേ. വെള്ളച്ചാട്ട പാറയുടെ മേളിൽ നിന്ന് വെള്ളം ഒഴുകി ഇറങ്ങി ഒഴുകി ഇതിലേക്കടെ വന്ന് ഒരു വേരിൻ്റെ അടിയിലോട്ട് പോയി മറിഞ്ഞ് ഇനി വേരിൻ്റെ അടിവഴി പിന്നെ കുറച്ചൊരു ഒഴുകി പിന്നെ വീണ്ടും താഴേക്ക് പോവാണ്. അപ്പോൾ മേളിലൊക്കെ നല്ല സൂര്യപ്രകാശമാണ്. നമ്മളിവിടെ ഇറങ്ങുന്നത് ഭയങ്കര നല്ലൊരു ഇരുട്ടാണ് ഇവിടെ. അപ്പോൾ പിള്ളേരൊക്കെ ഉണ്ട്, ഭാര്യയില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകൾ കാണാം. വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് മേലെ നിന്ന് ഇങ്ങനെ താഴോട്ട് ഇറങ്ങി വരുവാണ് വെള്ളച്ചാട്ടം. ഇങ്ങനെ വരികയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇങ്ങനെ കാടിൻ്റെ നടുക്കാണ്. അതിനെ കല്ലുകൊണ്ട് ഇങ്ങനെ പാളിപാളി പോലെ വെള്ളം ഒഴുകി ഒഴുകി കല്ല് നല്ലൊരു നല്ല ഷേപ്പിൽ ഫോം ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ താഴെ വെള്ളം ഒഴുകി ഇവിടം വരെയാണ് വന്നിരിക്കുന്നത്. ഇവിടുന്ന് വന്നിട്ട് പിന്നെ ഈ വെള്ളം എന്താ ഇതുവഴി നമ്മൾ ഇതുവഴി ഇതിൻ്റെ ഇടവഴി മരത്തിൻ്റെ വേലിൻ്റെ അടിവഴി അങ്ങ് പോവാണ്. അപ്പോൾ ഇവിടെയൊക്കെ കുറച്ച് മണൽ ഇങ്ങ് തെളിഞ്ഞപ്പോണ്ട്. അപ്പോൾ മണലത്ത് പിള്ളേർക്ക് കളിക്കാൻ നല്ല രസമാണ്. പിന്നെ പിള്ളേരെല്ലാം നല്ല മണലിൽ നല്ല കളിയാണ്. നമ്മുടെ ബീച്ചേട്ടനെ ഒക്കെ ഞാൻ വിളിച്ചിട്ടുണ്ടല്ലോ. ബീച്ചേട്ടൊക്കെ വീട് മാറിയതിന് ശേഷം ഞങ്ങൾ ഒരുമിച്ച് ട്രിപ്പ് പോകുന്നുണ്ട്. അപ്പോൾ ബീച്ചേട്ടൻ ഫാമിലി വെച്ചിട്ടുണ്ട്. ഹലോ, ബാക്കിൻ്റെ ഒരാളെന്തേ? മറ്റേ അമ്മ എന്തേ അന്നേരം? എത്ര പ്രാവശ്യം ഞാൻ വിളിക്കണെന്നറിയോ? ഞാൻ അപ്പുറത്ത് പോയി, അവിടെ പോയി, അവിടെ ഇല്ല, അത് വേറെ സ്ഥലത്ത് കഴിഞ്ഞു. എന്തിനാ അങ്ങോട്ട് പോയത്? ഹലോ, ഹൗ ആർ യു? മേളിലൊക്കെ നല്ല സൂര്യപ്രകാശമുണ്ട്. അതെ, അങ്ങോട്ടൊക്കെ നിൽക്കണ്ട, നല്ല വെട്ടമാണ്. നമ്മളിത് നാട്ടിറങ്ങി വരുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ വരുമ്പോഴത്തേക്കും വെട്ടം എന്ന് പറഞ്ഞാൽ മൊത്തം ഒരു ഇവിടെ വെട്ടമുണ്ട്. അവിടെ എല്ലാം ഇടയ്ക്കെല്ലാം ഇരുട്ട്. അപ്പോൾ നമ്മളിവിടെ വരുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്നാ ഒരു രാത്രിയാകാൻ പോകുന്നുള്ള ഫീലിംഗ് അല്ലേ. ഞങ്ങൾക്ക് നാട്ട് പോലെ അങ്ങോട്ട് പോയി നോക്കിയാലോ കുറച്ച് നേരം. വെള്ളം പൊങ്ങുന്ന സമയത്ത് നമ്മൾ, അയ്യോ ഈശോ, ഇതിലൊക്കെ വെള്ളം ഒഴിവായിരിക്കും നല്ല വെള്ളം പൊങ്ങുന്ന സമയത്ത്. ഇപ്പം നമ്മൾ അവിടെ നടന്നു വന്ന് കുറച്ച് ഭാഗം ഇതിലെ വെള്ളം ഒഴുകുന്നില്ല, അതാണ് വെള്ളച്ചാട്ടം. അതിലെ വെള്ളം ഒഴുകുന്നില്ല, പകരം അതിങ്ങനെ വേരിൻ്റെ വഴി ഇതിലെ കൂടെ എങ്ങാണ്ട് വന്ന് ഇതുവഴി എങ്ങാണ്ട് അടിവഴി വന്ന് പിന്നെ ഇതിലെ ഒഴുകാണ്. വെള്ളത്തിൻ്റെ വെള്ളത്തിൻ്റെ പാറ്റം കണ്ട്, ഇതുണ്ടോടാ അടിപൊളി. ഇവിടെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് വീണ്ടും മേളിലോട്ട് കയറുകയാണ്. നമ്മുടെ വെള്ളച്ചാട്ടത്തിൽ ഒരു മേലിലത്തെ ഒരു ഭാഗമുണ്ട്. ഈ വെള്ളം ചാടുന്നതിന് തൊട്ട് മുമ്പുള്ള വേറൊരു അടുക്ക് അങ്ങോട്ടാണ് നമ്മൾ വരുന്നത്. കേപ്പോൾ ഇവിടെ ഇച്ചിരി വെള്ളം കുറവാണ്ട് ഇവിടെ നിന്ന് പിള്ളേർക്ക് ഈ ഏരിയയിൽ നിന്ന് പിള്ളേർക്ക് കളിക്കുകയൊക്കെ ചെയ്യാം. രസമാണ്.
പാറയേ ഉണ്ട് പക്ഷെ വലിയ വഴുക്കലില്ല അധികം വലിയ വഴുക്കലില്ല ഇവരെ വെള്ളച്ചാട്ടത്തെ മുഖം കഴിയിട്ട് എത്ര കാലം നിർത്തി അടിപൊളിയാ എന്നാ പറ്റി ചേട്ടാ മടുത്തോ സൗഭി ചേട്ടാക്ക് മടുത്തോ ഇനി നമ്മളങ്ങനെ മേലത്തെ വെള്ളച്ചാട്ടം കഴിഞ്ഞ് തിരിച്ച് കയറി പോവാണ് വണ്ടിയുടെ അടുത്തേക്ക് ഇവിടുത്തെ ഷൂ പൂരിത ചെരുപ്പില്ലാതെ നടന്നു പോകുന്നുണ്ടോ ഇഷ്ടപ്പെട്ടോ സവിനെങ്കിലേ ഇഷ്ടപ്പെട്ടോ നമുക്കിനി ഒന്നുകൂടെ വരണമല്ലേ ഇവിടെ ഇന്ന് മുസ്ലിംസിൻ്റെ എന്തോ ഒരു പെരുന്നാളാണ് ഈദാണോ ചേട്ടാ ഇന്ന് എന്നാ പെരുന്നാളാണ് ആ ബലിപ്പെരുന്നാൾ അങ്ങനെയാണ് അതുകൊണ്ട് ഇവിടെ അത്യാവശ്യം ആൾക്കാരുണ്ട് മേലോട്ട് നോക്കണ്ട നല്ല എന്നെ വെട്ട താഴെ ഭയങ്കര ഇരുട്ടായിരുന്നു നമ്മളെങ്ങോട്ടാ പോകുന്നത് ഗേറ്റ് 8 PM അടയ്ക്കും 9 AM തുറക്കും ഇവിടെ പണ്ട് അകത്ത് പാർക്കിന് കാശ് കൊടുക്കണം റോഡിൽ ഇങ്ങനെ ഇവിടെ എത്തുന്നതിന് മുമ്പായിട്ട് കുറച്ച് പാർക്കിംഗ് സ്പേസ് റോഡിൻ്റെ സൈഡിൽ നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റും വലിയ തിരക്കില്ലെങ്കിൽ എന്നാ ഗാർഡൻ ഇവിടെ എസ്റ്റേറ്റ് ഉണ്ടല്ലേ ആ ഇവിടെ ഇവിടെ ഒരു സോമസ് ബി ഗാർഡൻസ് എസ്റ്റേറ്റ് നമുക്ക് ആ ഗാർഡനിലും കൂടെ ഒന്ന് പോയി നോക്കിയിട്ട് അവിടെ തന്നെ സംഭവം ഉള്ളതെന്ന് നോക്കിട്ട് തരാം നമ്മൾ നടന്നു നടന്ന് വൈഡ് നടുക്കൂടെ തണ്ട് ഈ താഴോട്ട് പോകുന്ന വെള്ളം ഗ്രോ ചെയ്യുന്ന സ്ഥലം തോട് തോടല്ലേടാ ഈ വെള്ളം ഇവിടെ നിന്ന് ഇങ്ങനെ ഒഴുകി 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 അങ്ങോട്ട് എവിടെയാണ് വാട്ടർഫോൾ ഇവിടുത്തെ ഗാർഡനിലേക്ക് പോകണമെങ്കിൽ നമ്മൾ ഈ നടന്ന് പോകണം പോലെ അപ്പോൾ എന്തായാലും ഷൂ നനയുമെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ ഷൂ നനയ്ക്കാതെ ഇറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്നാ ചെയ്യും അപ്പം നമ്മളാ വെള്ളത്തിൽ കൂടെ ഇറങ്ങി ഷൂ എല്ലാം നനഞ്ഞ് നാശായി ശരിക്കും വണ്ടി ഓടിച്ച് പോകാമായിരുന്നു നമുക്കിതിലല്ലേ ഇങ്ങോട്ട് കാറെടുത്തോണ്ട് പോകാമായിരുന്നു ശരിക്കും നമ്മളങ്ങനെ ഒരു ജംഗ്ഷനിൽ വന്ന് ഇവിടെ വീണ്ടും എസ്റ്റേറ്റിന്റെ സൈൻ ഉണ്ട് നോക്കാം മൽഗോവ പോയപ്പോഴത്തേനും ഇങ്ങനെ കങ്കാലിനെ കണ്ടായിരുന്നു അതെ അത് കാടാണ് പക്ഷെ അല്ലാതെ ഇതുപോലെ നല്ല ഇങ്ങനെയൊക്കെ നടക്കുന്നത് കാഷ്വലായിട്ട് അല്ലാതെ നമ്മളൊരു അത് പാർട്ടി പോലുള്ള കാര്യങ്ങൾക്ക് ഗാർഡനും ഹോളും ഉണ്ടെന്നാ പറഞ്ഞു നമ്മളങ്ങനെ ഗാർഡന്റെ മെയിൻ എൻട്രൻസ് എത്തി നോ അൺഓതറൈസ്ഡ് എൻട്രി അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് അത്ര ഒരു പിടിയില്ല ഇതാ ഗാർഡന്റെ എസ്റ്റേറ്റും കാര്യങ്ങളൊക്കെ ആ കാണുന്നല്ലേ 380 സോമസ് ബി ഫോർസ് റോഡ് ഓ ഇതുണ്ട് ആംബിയൻസ് ഉണ്ടോ കൈത പോലുള്ള അതേന്ന് ചെയ്തുണ്ടോ ചെടി പൂവുണ്ടായിച്ചു എന്ത് പൊക്കത്തിലൊന്നും നോക്കി എത്ര നല്ല രസമായിട്ടിരിക്കുന്നത് ഇത് അതോ ആ പള്ളയോ അതുണ്ടോ ഒരു മരം അകത്ത് നിന്ന് കത്തി പൊള്ളായിട്ട് എന്തുണ്ടോ എൻ്റെ അകത്ത് ഒരാൾക്ക് വേണമെങ്കിൽ കയറി നിൽക്കാം അപ്പൊ അങ്ങനെ ഇവിടെ വരെ വെറുതെ ഒരു നടപ്പുണ്ട് ആ ഒരു വ്യായാമം അല്ലേ ടയർഡായോട് ഫോട്ടോ എടുക്കണം ഇത് എന്തോ ഒരു ഗാർഡൻസ് വിത്ത് ഹാളാണ് പക്ഷെ ഒരു അപ്പോയിൻമെന്റ് ഉണ്ടെങ്കിൽ അകത്ത് കയറാൻ പറ്റുള്ളൂ അതുകൊണ്ട് നമുക്ക് കയറാൻ പറ്റും ഇനിയിപ്പോ ഏകദേശം 1 കിലോമീറ്റർ തിരിച്ച് നടക്കണം നമ്മൾ വന്ന വഴിക്ക്
സീനാണ് കാറിന്റെ നിങ്ങളുടെ വണ്ടി എന്തേ ആ ദാണ്ടാ നീ എടുക്ക് നമ്മൾ അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് വണ്ടിയിലോട്ട് കയറുകയാണ് അപ്പോൾ സോമസ് ബി ഫോൾസിനോട് വിട പറയുകയാണ് സോപിനങ്ങളെ നല്ലൊരു ഡേ ഔട്ടാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് തീർക്കുകയാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നതിന് മുമ്പ് എല്ലാവർക്കും എന്നാ ചിന്ന അടുത്തൊരു വീഡിയോ കാണുന്നതിന് മുമ്പ് നന്ദി നമസ്കാരം നമസ്കാരം നന്ദി